ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. മെക്സിക്കോയിലെ ഒരു ദ്വീപിൽ പല വർഷങ്ങളായി 1500-ൽ കൂടുതൽ പാവകളെ ഒരു കുളത്തിന് ചുറ്റുമുള്ള പല മരങ്ങളിലായി തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാ പാവകളും പല നിറത്തിലും പല ശൈലിയിലും ഉള്ളതാണ്. കാണുമ്പോൾ തന്നെ വളരെ വിചിത്രവും ഭയാനകവുമായ പാവകൾ. ഇതിനു പുറകില് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കഥയും പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ മെക്സിക്കോയിലുള്ള ഒരു ദ്വീപില് ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. അവിടെ അയാൾ കണ്ട കാഴ്ച അയാളെ മരണത്തിന്റെ പാതയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. 1920 ആ ഒരു ദ്വീപില് 3 കുട്ടികൾ, ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കുട്ടിയുടെ കയ്യിൽ ഒരു പാവയുമുണ്ട്. ആ കുട്ടി പറഞ്ഞത്, നമുക്ക് തൊട്ടടുത്ത കുളത്തിൽ പോയി കളിക്കാം, അവിടെ താമരയുണ്ട്, താമര പറിച്ച് നമുക്ക് കളിക്കാമെന്ന് പറയുന്നു. മറ്റു കുട്ടികളും അതിനെ സമ്മതിച്ച് 3 പേരും കുളത്തിനടുത്തേക്ക് പോകുന്നു. അവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പാവ കയ്യിലുണ്ടായിരുന്ന കുട്ടി ആ കുളത്തിലേക്ക് ഇറങ്ങി താമര പറിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവൾക്ക് നീന്താൻ അറിയാത്തത് കൊണ്ട് ആ വെള്ളത്തിൽ തന്നെ മുങ്ങി മരിക്കുകയാണ്. ബാക്കിയുണ്ടായിരുന്ന രണ്ടു കുട്ടികൾ ഉടനെ തന്നെ ഓടി അച്ഛനും അമ്മയോടും കാര്യം പറയുന്നു. അവർ വന്ന് ആ കുളം മുഴുവനും പല തവണ അരിച്ചു പറക്കിയിട്ടും ആ ഒരു കുഞ്ഞിന്റെ ശരീരം കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. പല ദിവസങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് പേർ അവരോട് വന്നിട്ട് നിങ്ങളുടെ കുട്ടിയെ ഞാൻ ഇവിടെ കണ്ടു, അവിടെ കണ്ടു എന്ന് പറയാൻ തുടങ്ങി. അവരും ആ ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ അവളെ അവിടെ അവർക്ക് കാണാനായിട്ടും കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങൾ പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഡോൺ ജൂലിയൻ സാന്റന എന്നയാൾ ആ ഒരു ദ്വീപിന്റെ ഉടമസ്ഥനെന്നും ഇയാളെ പറയപ്പെടുന്നുണ്ട്. ഇയാൾ അതുവഴി വള്ളത്തിൽ തുഴഞ്ഞുകൊണ്ട് ആ ഒരു പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിച്ചു കൊണ്ടുവരികയാണ്. പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് ഒരു കുളവും കാണുന്നു. കുളത്തിൽ ഒരു പാവ പൊങ്ങിക്കിടക്കുന്നതും കാണുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ വള്ളത്തിൽ വന്നുകൊണ്ട് ചുറ്റുമുള്ള മരങ്ങളും കായലുകളും എല്ലാം തന്നെ വളരെ ആസ്വദിച്ച് നോക്കുകയാണ്. പെട്ടെന്ന് ഒരു സ്വരം അയാളുടെ കാതിൽ കേൾക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിലാണ്. ആ കരച്ചിലിന്റെ കൂടെ തന്നെ ഐ വാണ്ട് മൈ ഡോൾ എന്നുള്ള ഒരു സ്വരവും കേൾക്കുന്നു. ഐ വാണ്ട് മൈ ഡോൾ, ഐ വാണ്ട് മൈ ഡോൾ, ഐ വാണ്ട് മൈ ഡോൾ. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ചുറ്റുമെല്ലാം നോക്കുകയാണ് ആരാണെന്ന് അറിയാനായിട്ട്. പക്ഷെ തൊട്ടടുത്തെങ്ങും ആരെയും കാണാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ അതേ സ്വരം വീണ്ടും അയാളുടെ കാതിൽ കേൾക്കുകയാണ്. ചെറിയ കുട്ടി കരഞ്ഞുകൊണ്ട് ഐ വാണ്ട് മൈ ഡോൾ എന്ന് പറയുന്നു. ഐ വാണ്ട് മൈ ഡോൾ, ഐ വാണ്ട് മൈ ഡോൾ. ഇപ്പൊ സാന്റനിക്ക് ഭയം തോന്നാൻ തുടങ്ങി. 30 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു കുട്ടി എവിടെയാണോ മുങ്ങി മരിച്ചത് ആ ഒരു കുളത്തിൽ കിടക്കുന്ന പാവയിൽ നിന്നായിരുന്നു ആ ഒരു സ്വരം വരുന്നതെന്നും അയാൾ മനസ്സിലാക്കി. ഉടനെ തന്നെ അയാൾ ആ പാവയെ എടുത്ത് കുളത്തിനടുത്തുള്ള ഒരു മരത്തിൽ തൂക്കിയിടുന്നു. പക്ഷെ ആ ഒരു കുട്ടിയുടെ സ്വരമോ ആ ഒരു കുട്ടിയോ അയാളെ വിട്ടു പോയില്ല. അവളുടെ സ്വരം വീണ്ടും കാതിൽ കേട്ടുകൊണ്ടേയിരുന്നു. എവിടെ പോയാലും ആ ഒരു സ്വരം അയാളെ വിട്ട് പോയതേയില്ല. ആ ഐലാൻഡിൽ അവൾ ഉണ്ടെന്ന് അയാൾ വിശ്വസിക്കാനും തുടങ്ങി. ഇതിനെന്താണ് ഒരു പോംവഴിയെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. മരിച്ച കുട്ടിക്ക് പാവകളെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ പാവകളെ വെച്ച് കളിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ പാവകളെ ആ കുളത്തിന് ചുറ്റുമുള്ള മരങ്ങളിലായി തൂക്കിയിടാൻ തുടങ്ങി. പല നിറത്തിലും വലിപ്പത്തിലും ശൈലിയിലുമുള്ള പല പാവകൾ. പാവകളാണെങ്കിൽ കൂടിയും കാണാൻ വളരെ ഭയാനകമായ രൂപമായിരുന്നു അവയ്ക്കെല്ലാം. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സ്വരം അയാളെ വിട്ടുപോയില്ല. എപ്പോഴും അത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അയാളും ആ കുളത്തിനടുത്ത് തന്നെ ഒരു ടെന്റ് വെച്ച് താമസിക്കാൻ തുടങ്ങി. തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് അയാളുടെ ഫാമിലി അയാളോട് ആവശ്യപ്പെട്ടപ്പോൾ സാന്റന പറഞ്ഞൊരു കാര്യം, ആ കുഞ്ഞിന്റെ ആത്മാവ് എന്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ വീട്ടിലേക്ക് വന്നാൽ ശരിയാകില്ല എന്ന്. വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കുഞ്ഞ് എവിടെയാണോ മരിച്ചത് അതേ സ്ഥലത്ത് തന്നെ ഡോൺ ജൂലിയൻ സാന്റന മരിക്കുകയാണ്.
ഈ കാര്യങ്ങളെല്ലാം പിന്നീട് ആ ഒരു ഐലാൻഡിൽ ഫോട്ടോ എടുക്കാനായി വന്ന ഒരു ഫോട്ടോഗ്രാഫർ ഒരു ടൂറിസ്റ്റ് വഴിയാണ് പിന്നീട് ലോകമെല്ലാം അറിയാൻ തുടങ്ങിയത്. അയാൾ ഐലാൻഡിൽ വന്നപ്പോൾ കുളത്തിന് ചുറ്റുമുള്ള പല മരങ്ങളിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പാവകൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട് ചെറിയൊരു ഭയവും അമാനുഷികമായും അല്ലെങ്കിൽ വിചിത്രമായും തോന്നിയ അയാൾ ആ ഒരു നാട്ടിലെ ജനങ്ങളോടെല്ലാം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ സമയത്താണ് പണ്ട് നടന്ന പല കാര്യങ്ങളും അയാൾ അറിയാൻ തുടങ്ങിയത്. ആ പാവകളെ കണ്ട ഫോട്ടോഗ്രാഫർ പറഞ്ഞത് അതിനെ കാണാനായിട്ട് ഒരു പാവ പോലെ അല്ലാതെ വളരെ അമാനുഷികമായ ഭയം തോന്നുന്ന രീതിയിലുള്ള രൂപങ്ങളായിരുന്നു എന്നാണ്. പിന്നീട് ആ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറി. അവിടെ വരുന്ന എല്ലാവരും കൂടെ ഒരു പാവയും വാങ്ങിക്കൊണ്ട് ആ ഒരു കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് ആ കുളത്തിന് ചുറ്റുമുള്ള പല മരങ്ങളിലായി കെട്ടി തൂക്കാൻ തുടങ്ങി. പിന്നീട് ഈ ഒരു ഐലാൻഡ് ഡോൾ ഐലാൻഡ് എന്നാണ് അറിയപ്പെട്ടത്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള ഐലാൻഡുകളിൽ വളരെ അമാനുഷികമായ ഭയപ്പെടുത്തുന്ന ഐലാൻഡ് ഏത് എന്നുള്ളത് കമന്റായി ചേർക്കുക. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.